സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ജില്ലാ തലങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് കളക്ടർ 24നോട് പറഞ്ഞു. എറണാകുളത്ത് 21 പേരിൽ ഒരാൾ കോവിഡ് ബാധിതനാണെന്നാണ് കണക്ക്. മസ്ജിദുകൾ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജമാഅത്ത് കൗൺസിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 83 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെയാണ് കോഴിക്കോട് ജില്ലയിൽ പോലീസ് പരിശോധന നടക്കുന്നത്. ജനങ്ങളുടെ സഹകരണം തുടരണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. കൂടുതൽ വാക്സിൻ കിട്ടാതെ ഇനി വാക്സിനേഷൻ സാധ്യമാകില്ലെന്നും കോഴിക്കോട് കളക്ടർ പറഞ്ഞു. കോർപ്പറേഷനിലെ 75 23 ഡിവിഷനുകളും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി ഉത്തരവിറക്കിയിട്ടുണ്ട്. എല്ലാ പ്ലേസിലെ കണ്ടെയ്ൻമെന്റ് സോൺസ് പ്രശ്നമുള്ള പ്ലേസിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺസ് ഉണ്ടാക്കുന്നുണ്ട്. TPR കൂടുതൽ LSGSിലെ വെരി ഹൈ TPR LSGS ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 144 സെക്ഷൻ ആണ് ഇവിടെ എല്ലാ ഫോഴ്സ് ലെവലുള്ളത്. എറണാകുളം ജില്ലയിലെ മൊത്തം ജനസംഖ്യയുടെ 5% ഇതുവരെ കോവിഡ് ബാധിച്ചെന്നാണ് കണക്ക്. ഇതോടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയായി എറണാകുളം മാറി. ICU ബെഡുകൾക്ക് ക്ഷാമം തുടരുന്നുണ്ട്. സർക്കാർ കോവിഡ് കേന്ദ്രങ്ങളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും ICU ബെഡുകളും നിറഞ്ഞു. ഇതോടെ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ 25% ബെഡുകൾ കോവിഡ് രോഗികൾക്ക് നൽകാൻ കളക്ടർ നിർദ്ദേശിച്ചു. കോവിഡ് ഒപികളും തുടങ്ങും. ചെറിയ ആശുപത്രികൾ മുഴുവനായി കോവിഡ് ആശുപത്രികളാക്കി മാറ്റും. ചെറിയ ഹോസ്പിറ്റൽസ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറയാനുണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറാനാണ് അഡ്വൈസ് അവർക്ക് കൊടുത്തത്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ മസ്ജിദ് പരിപാലന സമിതികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 154. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 10 ജയിൽ ജീവനക്കാരാണ്. പത്തനംതിട്ടയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ കുന്നന്താനം, വെച്ചുച്ചിറ, പള്ളിക്കൽ പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.